ശ്രീ കെ വി പി കൃഷ്ണകുമാർ, എന്താണ് ഈ വിഷയം, അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടിന് ഇനി പരിഹാരമില്ല, ഇത് വെള്ളക്കെട്ടിനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു, പഴിചാരുക എന്നതല്ലാതെ യാതൊരു പ്രവർത്തനവും, ക്രിയാത്മകമായി എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനോ മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിനോ നടക്കുന്നില്ലല്ലോ? നമ്മുടെ കേൾക്കാമോ? കേൾക്കാം, പറയൂ. നമ്മുടെ നഗരം ഇന്ന് നേരിടുന്ന, അഭിമുഖീകരിക്കുന്ന, എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന വെള്ളക്കെട്ട് എന്നുള്ള ആ ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ഭരണ നേതൃത്വവും അല്ലെങ്കിൽ സർക്കാർ ഉൾപ്പെടെ വീഴ്ച വരുത്തിയതിന്റെ പരിണത ഫലമാണ് ഈ വെള്ളക്കെട്ടിന്റെ തുടർച്ചയായിട്ടുള്ള ഈ പ്രശ്നം. നമ്മളെപ്പോഴും നഗരത്തിന്റെ വികസനവും വളർച്ചയെ കുറിച്ച് വളരെ കാര്യമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് അടിസ്ഥാന പ്രശ്നങ്ങളായതുപോലെ വെള്ളക്കെട്ട് അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവഗണിക്കുകയും വിസ്മരിക്കുകയും ചെയ്ത് സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ നടത്തുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ ഈ വെള്ള നീരൊഴുക്ക്, നിലവിലുള്ള കാനകളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഉദാഹരണത്തിന്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ചെറുമഴയത്ത് പോലും എം ജി റോഡിൽ പെയ്യുന്ന മഴ ഉണ്ടാവുന്ന വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം അവിടെ മെട്രോന്റെ വർക്ക് നടന്ന ശേഷം കാനകളിലേക്കുള്ള വെള്ളം റോട്ടിൽ നിന്ന് ഒഴുകാത്തതും അതോടൊപ്പം തന്നെ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതിന്റെ കൺസ്ട്രക്ഷനാണ്. നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത കൊച്ചിയിൽ ഇന്ന് വരെ കാണാത്ത ഡ്രെയിൻ വർക്കാണ് അവര് നടത്തിയിട്ടുള്ളത് സി എസ് എം എൽ. ഉദാഹരണമായിട്ട്, സാധാരണ നമ്മൾ ഡ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ ആ കാനയുടെ ലെങ്ത്തും വിട്ടും ഡെപ്തും മനസ്സിലാക്കി എസ്റ്റിമേറ്റ് എടുത്ത് അവിടെ സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇന്നിത് പ്രീ കാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു റെഡിമെയ്ഡ് കാന അവിടെ കൊണ്ടിറക്കുമ്പോൾ അതിന്റെ ബെഡ് ലെവലോ അല്ലെങ്കിൽ അതിന്റെ വീതിയോ ഒന്നും പരിഗണിക്കാതെ വരുന്നതാണ് ഒന്ന്. അപ്പൊ ഇതിന്റെ എല്ലാം ഒന്നിൽ നിന്ന് പരിണത ഫലമായിട്ട് നമ്മൾ ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും ടോപ്പ് പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി വെള്ളക്കെട്ടായിരിക്കണം. ഈ നഗരത്തിന്റെ ഏറ്റവും പെർമനന്റ് ഇഷ്യൂ നിങ്ങൾ പറഞ്ഞ പോലെ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ട് പരിഹരിക്കാന്നുള്ളത് ഇന്ന് നമുക്ക് നഗരവുമായി ബന്ധപ്പെട്ട് ആറ് പ്രധാനപ്പെട്ട തോടുകളാണുള്ളത്. ശ്രീ നീലകണ്ഠൻ പസൂയിക്ക് തോട്, ചെങ്ങാടമ്പോക്ക് തോട്, ഇടപ്പള്ളി തോട്, തേവര, പേരണ്ടൂർ കനാല്, കാർണക്കോടം തോട്, ഡ്രൈ തോട്, അങ്ങനെ ആറ് പ്രധാനപ്പെട്ട കനാലുകളാണ് കൊച്ചിയുടെ ഈ നഗരപ്രദേശത്ത് നിന്ന്. ശ്രീ കൃഷ്ണകുമാർ, ഈ തോടുകളെല്ലാം മാലിന്യങ്ങൾ അടഞ്ഞു മൂടി കിടക്കുകയല്ലേ ഇപ്പോഴും? വർഷങ്ങളായി ഇതെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ പേരണ്ടൂർ കനാലിന്റെ ഒരു ശുചീകരണ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ഒരു വലിയൊരു പദ്ധതി പറഞ്ഞു തുടങ്ങിയിട്ട് അഞ്ചോ ആറോ വർഷമായി, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇല്ല, കഴിഞ്ഞ ഭരണകാലത്താണ് അവസാനമായിട്ട് തേവര പെരുവണ്ടൂർ കനാലിന്റെ ഡീസിൽട്ടിങ് നടന്നത്. രണ്ടര വർഷമായിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇതുമൂലം ഈ ആദ്യം നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ മെയിൻ അവന്യൂസിന്റെ തടസ്സം മനസ്സിലാക്കി പരിശോധിച്ച് അവിടെ ബെൽമൗത്ത്, അതായത് കാലിനോട് ചേരുന്ന അവിടെ ഡ്രഡ്ജ് ചെയ്ത് ചളി മാറ്റി ഈ വെള്ളം അവിടെ ഒഴുകണം. അതോടൊപ്പം തന്നെ ഇന്റേണൽ ആയിട്ടുള്ള കനാലുകളിലെ വെള്ളം ഈ മെയിൻ ഡ്രെയിനിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടക്കണം. ഇതൊന്നുമില്ല. പിന്നെ നേരത്തെ സൂചിപ്പിച്ച എല്ലാവർക്കും അറിയാം, നമ്മൾ വാർഷികമായി മെയിന്റെനൻസ് എന്ന് പറയുന്ന പോലെ ആനുവൽ മെയിന്റെനൻസ് ആയി വർഷത്തിൽ ഒരു തവണ പ്രീ മൺസൂൺ വർക്ക് എന്ന് പറഞ്ഞിട്ട് നഗരസഭ നടത്തുന്ന കാലഘോരൻ എന്നുള്ളൊരു പ്രകർത്തനമാണുള്ളത്. അത് പോരാ, പീരിയോഡിക്കലായിട്ട്, മന്ത്ലി ആയിട്ട്, അല്ലെങ്കിൽ റൂട്ടീനായിട്ട് കനാലുകൾ ശുചീകരിച്ച് പരിപാലിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു പ്രയോജനം കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത് ഈ കനാലുകളെ സംബന്ധിച്ചുള്ള മാപ്പിങ്ങോ ഒരു മാപ്പോ ഒരു മാസ്റ്റർ പ്ലാനോ ഇല്ല. നമുക്ക് കോർപ്പറേഷനിൽ പരിശോധിച്ചാൽ ഓരോ ഡിവിഷൻ വൈസ് റോഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്, റോഡ് രജിസ്റ്റർ. അതുപോലെ ഓരോ ഡിവിഷനിലെ കാനകളെ കുറിച്ചൊരു രജിസ്റ്ററോ രേഖയോ ഡോക്യുമെന്റോ അവിടെ ഇല്ല. അതുമൂലം ആ പ്രദേശത്തെ കൗൺസിലേഴ്സിന് പോലും ഈ കനാലുകളെ കുറിച്ചൊരു ധാരണയില്ലാതെയാവുന്നു. മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർക്കും ഇതിനെ കുറിച്ച് ധാരണയില്ല. അതാത് കാലത്ത് വരുന്ന ഭരണസമിതി ഓരോ കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ തുടർച്ച നഷ്ടപ്പെടുകയും അതേ തുടർന്ന് ഹൈക്കോടതിയുടെ വിധി പോലെയുള്ള പരാമർശം വരുമ്പോൾ ഒന്നും കൂടി ഒരു പ്രകർത്തനമായി ഈ കാന കോരൽ എന്നുള്ള പ്രക്രിയ അല്ലാതെ ഇതൊരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി, അതിന് രാഷ്ട്രീയത്തിന് അതീതമായി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ ഉൾപ്പെടുത്തി അതാത് പ്രദേശങ്ങൾ പരിശോധിച്ച് അത് അവിടുത്തെ ലോക്കലായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് ഈ കാനകളെ കുടിച്ച് പഠിച്ച് ആ ഇത് നടപ്പിലാക്കാൻ അത് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ചെയ്യണം. നഗരവൽക്കരണവും വികസനവും വളർച്ചയേക്കാൾ ഉപരി
നഗരം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വെള്ളക്കെട്ട് ഒരു പരിഹാരം ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചിത് പഠിച്ച് ആ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള ഒരു ആർജവമാണ് നമ്മുടെ നഗരസഭ കാണിക്കേണ്ടത്.